ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടാണ് ഞാൻ താഴെ ഇറങ്ങാറ്. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുളിക്കാറില്ല, കാരണം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് താഴെ പോയിട്ട്, ഗാർഡനിങ് അത് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ രാവിലെ എണീറ്റപ്പാണ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അതേപോലെ വെയിലത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേപോലെ സൺക്രീമും യൂസ് ചെയ്യാറുണ്ട്. വെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോൾ ഒരു മെയിൻ പാർട്ടായ സ്കിൻ കെയറിൻ്റെ. എനിക്ക് നല്ല ചേഞ്ചസ് കാണാൻ തുടങ്ങി സൺക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്തതിന് ശേഷമാണ് മറ്റെല്ലാ പരിപാടികളും ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് സ്കിൻ കെയർ ആണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ റുട്ടീൻ, ഏതൊരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ. പിന്നെ ലിപ് ബാമും കൂടി ഇട്ടിട്ട് അത് സ്കിൻ കെയർ ഒന്ന് ഫിനിഷ് ചെയ്യും, അത്രയേ ഉള്ളൂ സ്കിൻ കെയർ. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങാൻ മുമ്പ് ബെഡ് മേക്ക് ചെയ്യും. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ് കേട്ടോ, കാര്യം എനിക്ക് പണ്ടില്ലായിരുന്നു ഈ ഒരു ഹാബിറ്റ്. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും റൂം ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പൊതുവേ ഇപ്പോൾ കല്യാണത്തിന് ശേഷം ബെഡ് മേക്ക് ചെയ്യുന്നത് സലാഹ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എണീറ്റ് പോവും, അപ്പോൾ ആളാണ് റൂമിലുണ്ടാവുന്നത്. അങ്ങനെ ബെഡ് മേക്ക് ചെയ്തിട്ട് ഇന്ന് ഞാൻ ലേറ്റായി കുറച്ച് എണീക്കാൻ, അതുകൊണ്ടാണ് ഞാൻ തന്നെ ശരിയാക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് പെട്ടെന്നൊന്ന് ടൈഡിയാക്കി വിട്ടതിന് ശേഷം ആണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങാറ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകുന്നത്. പിന്നെ ഇതേപോലെ കേർട്ടനൊക്കെ റെഡിയാക്കിയിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിടും. ഇപ്പോൾ നല്ല ചൂടും അല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാം തുറന്നൊക്കെ ഇടാറുണ്ട് ഒരു വെൻറ്റിലേഷന് വേണ്ടി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പരിപാടി നമ്മുടെ ബാൽക്കണിയിലുള്ള ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുക എന്നുള്ളതാണ്. ബാൽക്കണിയിൽ മാത്രമല്ല റൂമിൻ്റെ ഉള്ളിലുള്ള ചെടികൾക്കൊക്കെ ഡെയിലി വെള്ളമൊഴിക്കേണ്ട ടൈപ്പുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും കൂടുന്ന പോലെ ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നത്തെ പരിപാടി ലോണ്ട്രിയാണ്. അത് ഞാൻ രാവിലെ തന്നെ ക്ലിയർ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ലോണ്ട്രി ഫില്ല് ചെയ്ത് എന്തെങ്കിലും വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് വാഷ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഡ്രസ്സും അധികം ആവില്ല. എനിക്കങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഡെയിലി ഒന്നോ രണ്ടോ ആണെങ്കിൽ തന്നെ അത് ഫസ്റ്റ് ലോണ്ട്രി ഫിനിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ലോണ്ട്രി ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ താഴത്തേക്ക് പോവാറ്. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ വന്നിട്ട് വരാന്തയിൽ ഇങ്ങനെ വന്ന് നോക്കിയിട്ട്, ഇത് താഴെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇത്. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാള് അത് ഇതൊക്കെ ഇനിയും ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ വീട് പണി തീർന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, പക്ഷേ കോമ്പൗണ്ട് വാളിൻ്റെ പണി അതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും ഇൻകംപ്ലീറ്റ്. ഒരിക്കലും കോമ്പൗണ്ട് പണി തീരാണ്ടൊക്കെ മാറാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് ഇപ്പം മനസ്സിലായി. പിന്നെ ഉള്ള പരിപാടി ചായ ഉണ്ടാക്കി കുടിക്കലാണ്. ഞാൻ കട്ടൻ ചായേൻ്റെ ഒരു ഫാനാണ് കേട്ടോ, ഇപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കാറ്. അതും രാവിലത്തെ ചായ ഞാനിപ്പോൾ അധികം അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ രാവിലെ നല്ലോണം വെള്ളം കുടിച്ചിട്ടൊക്കെയാണ്. ഇന്ന് ഒരു ചായ കുടിക്കാൻ തോന്നി, അങ്ങനെ ചായ ഇട്ടു. ഞാൻ പിന്നെ മറ്റെന്താ പഞ്ചസാരയും തേയിലപ്പൊടിയും ഒക്കെ ഒന്നിച്ചിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. ഞാൻ പൊതുവേ രാവിലത്തെ ചായ കുടിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റാണ്, മാത്രമല്ല അധികം വെയിലൊന്നും ഉണ്ടാവില്ല ഈ ഒരു സമയത്ത്. പിന്നെ നല്ല അടിപൊളിയാണ്, വാപ്പ ഉണ്ടാവാറുണ്ട്, ഉമ്മ ഉണ്ടാവാറുണ്ട്, ഇന്ന് രണ്ടുപേരും ഇല്ല ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആളധികം എത്താറും ഇല്ല. അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എനിക്കെന്തോ രസമാണ്. ദമീൻ എപ്പോഴും തന്നെ വഴക്ക് പറയാറുണ്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്നത് കൊണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചായ കുടിക്കുന്നത്. വലിയ നല്ല ക്വാളിറ്റി ഒന്നും അല്ല എങ്കിലും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രീനറി ഒക്കെ കണ്ടിരുന്ന് ചായ കുടിക്കാൻ. പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ
ഇൻസ്റ്റഗ്രാമും അതേപോലെ വാട്സപ്പും ഒക്കെ നോക്കി എന്തെങ്കിലും മെസ്സേജൊക്കെ ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതും എന്തെങ്കിലും അന്നത്തെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ പോയി. നമ്മൾ തലേ ദിവസം രാത്രി എടുത്തു വെച്ചാൽ കുറച്ച് ഓറഞ്ച് പീൽ ഉണ്ടായിരുന്നു, ഞാനത് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് ഇത് എന്തായാലും സൺഡ്രൈ ചെയ്യാൻ വേണ്ടിയാണ്, കാര്യം പീൽ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മുടെ എയർ ഫ്രയർ ഉണ്ടല്ലോ അതിൽ വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ശരിയാവുമോ എന്നറിയില്ല, അതിനു വേണ്ടിയാണ് വാഷ് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഡ്രൈ ആവാൻ വെച്ചിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിൻ്റെ കളറ് മിസ്സാവോ ഇല്ലെന്ന്. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ട്രയലാണ് ഇതിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ശരി റെഡി ആവുന്നുണ്ടെങ്കിൽ പിന്നെയും യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ആദ്യം എടുത്തപ്പോൾ വലിയ രസം ഉണ്ടായില്ല, അതുകൊണ്ട് വീണ്ടും ഒരു 5 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ബേണായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് എന്തായാലും ബാക്കിയുള്ളത് വെയിലത്തേക്ക് വെച്ച് ഉണക്കാമെന്ന് വെച്ചിട്ട് വെയിൽ കൊണ്ട് വെച്ചു. അധികം കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവർ ഈ രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര അഗ്രസീവായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, ഫുഡൊക്കെ എന്നും കാണാത്ത ആൾക്കാരെ പോലെയാണ്. അപ്പോൾ ഭയങ്കര വിഷം തട്ടിരിക്കുന്നത്. വൈകിട്ട് കൊടുത്തിട്ടാണ് പോവാറ്, എങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷം നിട്ടോ എന്തോ ഭയങ്കരമായിട്ട് ചാടി കടിക്കാനൊക്കെ വരും. പിന്നെ ഇവർ ഫുഡ് മാത്രം ഒന്നൊന്നും ഷെയർ ചെയ്യില്ല. ഭയങ്കര രസത്തിൽ ഞാനിവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യും. എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷ് ചെയ്യും. ഇപ്പോൾ നല്ല സമ്മറായതുകൊണ്ട് ഒട്ടും അങ്ങനെ ക്ലീൻ ചെയ്യാൻ ആവുന്നില്ല, എപ്പോഴും ഡ്രൈ ആണല്ലോ, അതുകൊണ്ട് അധികമൊന്നും ക്ലീൻ ചെയ്യാനാവുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനുള്ള വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ട് അതേപോലെ മാക്സിമം തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോവാറുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് മുട്ടയൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചിട്ടുണ്ടായിരുന്നു. ദേ നെക്സ്റ്റ് ബാച്ച് കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ, 9 എണ്ണം മാത്രം. അപ്പോൾ അതുങ്ങൾ ദേ റെഡിയായി. പിന്നെ നമ്മുടെ പരിപാടി ഗാർഡനിങ് ആണ്. ഗാർഡനിങ് എന്ന് വെച്ചാൽ രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോവും. രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കാറുണ്ട്, ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ എല്ലാം വളർന്ന് വരുന്നേ ഉള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോഴും സമയമൊന്നും അധികം ആയിട്ടില്ല കേട്ടോ, നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും സമയം കുറേ കൂടി ബാക്കിയുണ്ടാവും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുന്നത് ഉപ്പുമ ആണ്. എത്ര പേർക്ക് ഇഷ്ടമാണോന്ന് അറിയില്ല, എനിക്ക് ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റാവുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ്, കാര്യം റൂമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോവും. അത് എപ്പോഴും മറന്നു പോവാറുണ്ട് അങ്ങനെ ഗ്യാസിലെന്തെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ എപ്പോഴും, എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു മോർണിംഗ് ഒരു ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു 1.5 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 1.5 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ മാക്സിമം വെള്ളം കുടിച്ചിട്ട്. പിന്നെ ഈ പരിപാടീൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ബോട്ടിൽ ഉണ്ടാവും എൻ്റെ കയ്യിൽ. അപ്പോൾ എൻ്റെ ഒരു ടാർജറ്റാണ് ഫസ്റ്റ് രാവിലെ തന്നെ ഇത്ര വെള്ളം കുടിക്കണം എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇപ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ ആവാറുണ്ട്, അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കും. നല്ല വിയർക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ബോട്ടിൽ വെള്ളം എന്തായാലും ഫിനിഷ് ചെയ്യും. റൂമിൽ നിന്നും കുറച്ച് അത്യാവശ്യം വെള്ളം കുടിച്ചിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാറ്. അപ്പോൾ മാക്സിമം വെള്ളം കുടിക്കും ഞാൻ. നമ്മൾ ഇത്രയൊക്കെ വാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്തായാലും വെള്ളം വേണമെന്നുണ്ടാവും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ഉമ്മ കൊച്ചി പോയി. ഉമ്മ ഇന്നലെ കൊച്ചി പോയി. അപ്പോൾ വാപ്പയുടെ തറവാട്ട് വീട്ടിൽ കല്യാണത്തിൻ്റെ പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോയി. ഞങ്ങളും പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടൊക്കെ പോവാന്ന് വെച്ചു. പിന്നെ ജമീൻ എണീറ്റിട്ടില്ല, എതിലിൻ ബേബി ഒന്നും എണീറ്റിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇൻലോസിൻ്റെ വീട്ടിൽ വെഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. എപ്പോഴും ലേറ്റായിട്ടാണ് ഇപ്പോൾ ഉറങ്ങാറ്. അപ്പോൾ
അതിൻ്റെ ഒരു ഇതിൽ ഞാനും വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിട്ട് വന്നതേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ച് പോവാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അവരാരെയും വീഡിയോയിൽ കാണാത്തത്, വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നത് വരെ ഇവിടെ ഇരുന്നേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമോ? അത്യാവശ്യം വേർത്തിട്ട് ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, അതുകൊണ്ട് നല്ലോണം വേർക്കും. നമ്മൾ ചൂട് പോലെ തന്നെ നല്ലോണം ഹ്യൂമിഡിറ്റി ഉണ്ട്. അങ്ങനെ വേർത്ത് ഒരു ദിവസം തന്നെ മൂന്നോ നാലോ തവണ കുളിക്കേണ്ടി വരും. മിനിമം ഞാനിപ്പോൾ മൂന്ന് തവണ കുളിക്കാറുണ്ട് കേട്ടോ. എനിക്കെപ്പോഴും ബോഡി ഫ്രഷായിട്ടിരിക്കണം. അത് ഞാനെപ്പോഴും ഈ മൂന്ന് തവണ കുളിക്കുമ്പോഴും ഇങ്ങനെ സോപ്പിട്ടിട്ടൊന്നും കുളിക്കില്ല. ചുമ്മാ വെള്ളം ഒഴിച്ചെങ്കിലും എനിക്കൊന്നും ആ ഒരു തണുപ്പ് കാണണം. അങ്ങനെ എപ്പോഴും കുളിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോഴും ഒന്ന് പോയി കുളിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുമ്പ് അല്ലെങ്കിൽ ഒരു ഫ്രഷായിട്ട് നിൽക്കാൻ വേണ്ടി. എന്തായാലും പോവല്ലേ, അപ്പോൾ കുളിച്ചിട്ട് പോകാന്ന്. അപ്പോൾ യെസ്, ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കിയിട്ട് കുളിക്കട്ടെ, കുളിച്ചിട്ടൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ദേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേറെ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. ഞാൻ രാവിലെ എണീറ്റ് ഇപ്പോൾ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ചെയ്യും. രാവിലെ എണീറ്റ് ചെയ്യുന്ന ഒരു ബേസിക് കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഉപ്പുമാ, ഉപ്പുമാനെ ഞാൻ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതല്ല, ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ അധികം തക്കാളി ഇട്ടിട്ട് പിന്നെ അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു പുളിയൊക്കെ ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റാണ്. വേറൊരു കളർ, എൻ്റെ കളർ കണ്ടോ, ഞാൻ കഴിച്ച ഒരുപാട് ഉപ്പുമാ വൈറ്റ് കളറാണ്. എനിക്ക് തോന്നുന്നു തക്കാളിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നല്ല ചോയ്സാണ്. അപ്പോൾ കഴിച്ച് ഞാൻ വേഗം റെഡിയാവട്ടെ, ഞാൻ വേഗം ഞാൻ പോട്ടെ. അപ്പോൾ സലാഹ് വരാമെന്ന് പറഞ്ഞു ഒരു 10 മിനിറ്റിനുള്ളിൽ പിക്ക് ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എനിക്ക് തോന്നുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ അങ്ങോട്ട് പോകുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. വേറെ നമ്മുടെ ഇപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ കല്യാണ വിശേഷ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നല്ല ഒരു കുറേ ഫ്രീ ടൈം കിട്ടാറുണ്ട്. അപ്പോൾ എന്നാലും നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം. ബൈ ആൻഡ് ടേക്ക് കെയർ.